എല്ലാവർക്കും എൽ ജി എസ് ഡോബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ എൽ ജി എസ് മീൻസിന്റെ പുതിയ സിലബസ് പ്രകാരം പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണിത് മോക് ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യ ചോദ്യം കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അതായത് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് എന്നാൽ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം അല്ല സാംസ്കാരിക തലസ്ഥാനം ഏതാണ് നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളതും കണ്ടൽ കാട് ഉള്ളതുമായ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ അടുത്ത ചോദ്യം പ്രസിദ്ധമായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് പ്രസിദ്ധമായ കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ഉത്തരം ഓപ്ഷൻ എ കബനി നദിയിൽ കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഓപ്ഷൻ സി വയനാട് അടുത്ത ചോദ്യം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നറിയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ അവ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് പിച്ചി മണലിപ്പുഴ കക്കി പമ്പ മാട്ടുപ്പെട്ടി പെരിയാർ എന്നാൽ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയിലല്ല നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നദിയിലാണ് ചുവടി പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം കേരളമാണ് അത് തെറ്റാണ് ശരിയായ പ്രസ്താവനകളാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം പറയുന്നവയിൽ കേരള സംസ്ഥാനത്തെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം ചുവടെ പറയുന്നവയിൽ കേരള സംസ്ഥാനത്തെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ ഡി ഒന്നും മൂന്നുമാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം എന്നത് തെറ്റായ പ്രസ്താവനയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയ കേരളം എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് കേരളത്തിൽ ഇൽമനൈറ്റ് മോണസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ചവറ നീണ്ടകര കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി ബേക്കൽ കോട്ട ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ബി കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഉത്തരം ഓപ്ഷൻ എ കയർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി മണ്ണൂത്തി വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏത് വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഓപ്ഷൻ എ മണൽ ദ്വീപ് കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ബി മലനാട് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഏത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് കേരളത്തിലേക്ക് പുതിയ വ്യാവസായിക നിക്ഷേപകരെ കൊണ്ടുവരുന്ന പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി കേരള അടുത്ത ചോദ്യം ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റിനാൽപത് ആകുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാപ്പത് ആണ് എന്നാൽ അതിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യമില്ല ബാക്കിയുള്ള മൂന്ന് പ്രസ്താവനകളായ കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അതും ശരിയായ പ്രസ്താവനയാണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ അഴീക്കൽ കൊല്ലം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏത് കായലാണ് പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ കേരളത്തിൽ ഏത് ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏത് ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഓപ്ഷൻ എ ഇടുക്കി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മണിയാർ വിവിധ കായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള പ്രമുഖ സ്റ്റേഡിയങ്ങൾ അവയുടെ സ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിലാണ് ഇ എം എസ് സ്റ്റേഡിയം കോഴിക്കോടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സോറി ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലം ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ണൂർ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ എന്തിന്റെ നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ എന്തിന്റെ നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത് ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളത്തിലെ നദി ഏതാണ് ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളത്തിലെ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മൂവാറ്റുപുഴ നദി കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ് കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി എണ്ണൂറ്റി അറുപത് കേരള സംസ്ഥാനത്തെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ശരിയായ പ്രസ്താവനകൾ ഒന്ന് മൂന്ന് നാല് നോക്കാം കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ് ശരിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ സാക്ഷരതാ നിരക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിൽ സ്ത്രീ അനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ ശരി ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് ശരിയാണ് അപ്പൊ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് നാല് ചുവടെ പറയുന്ന കേരളത്തിലെ പ്രമുഖ കായിക താരങ്ങൾ അവയുടെ പ്രാഗൽഭ്യം നേടിയ കായിക ഇനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് അതായത് ടിൻഡു ലൂക്ക രഞ്ജിത്ത് മഹേശ്വരി അത്ലറ്റിക്സ് ആണ് വി പി സത്യൻ സി വി പാപ്പച്ചൻ ഫുട്ബോൾ പി ആർ ശ്രീജേഷ് ഹോക്കി സഞ്ജു സാംസൺ ക്രിക്കറ്റ് ചുവടി പറയുന്നവയിൽ ഏതെല്ലാമാണ് മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് നീള പേരാർ എന്നറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴ തലയാർ എന്നറിയപ്പെട്ടിരുന്നത് പാമ്പ മഞ്ഞ നദി മൂരാട് പുഴ എന്നൊക്കെ അറിയപ്പെട്ടത് പുഴയാണ് ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ ഓപ്ഷൻ സി ആണ് ഉത്തരം ഇടുക്കി ജില്ലയിൽ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും വേമ്പനാട്ടുകായലിൽ പതിക്കുന്നതുമായ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പമ്പാനദി പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായ പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ആണ് നമുക്ക് നോക്കാം കേരള പ്രീമിയർ ലീഗ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ് ആണ് എഫ് സി കോച്ചിൻ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ശരിക്കും കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരും ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് അതായത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാനദി അതിരപ്പള്ളി വാഴച്ചാൽ ചാലക്കുടിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം ചാലിപ്പുഴ തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പൂക്കോട് തടാകം അടുത്ത ചോദ്യം ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ തെന്മല കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ചെറുതോണി ഡാം ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനയും ശരിയാണ് ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വയനാട് വന്യജീവി സങ്കേതം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഉത്തരം ഓപ്ഷൻ എ കോട്ടയം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഏതാണ് കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഏതാണ് ഓപ്ഷൻ ഡി മട്ടുപെട്ടി ഡാം കേരളത്തിൽ പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയങ്ങൾ ഏതെല്ലാമാണ് കേരളത്തിൽ പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയങ്ങൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ എ ചീമേനി വൈപ്പിൻ കായിക കേരളത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കേണൽ ജി വി രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായി ആചരിക്കുന്നത് ആയത് ഏത് ദിവസമാണ് കേരള കായിക ദിനം ഓപ്ഷൻ സി ഒക്ടോബർ പതിമൂന്ന് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനയും ശരിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്നത് സാലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് വരയാടുകൾ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കേരളത്തിലെ ചൂടെ പറയുന്ന ജലവൈദ്യുത പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരും ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ശബരിഗിരി നദിയിൽ പള്ളിവാസൽ മുതിരമ്പുഴ ഷോളയാർ ചാലക്കുടി നദി ലോവർ പെരിയാർ അടുത്ത ചോദ്യം കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ മേഖലാ കാലാവസ്ഥ ഇരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്രമുഖ സുഖവാസ കേന്ദ്രമായ പൈതൽമല കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൈതൽമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഓപ്ഷൻ എ കണ്ണൂർ ജില്ലയിൽ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി കായംകുളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കായംകുളം താപവൈദ്യുത നിലയം ഏത് ജില്ലയിൽ ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് ക്ലാസുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നമ്മൾ ഒരു മോക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക്